പൊതുവിൽ പറഞ്ഞാൽ കാപട്യമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ, അതാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം കാപട്യമില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്നു. എനിക്കൊരുപാട് അനുഭവമുണ്ട് പല വിഷയങ്ങളിലും. ചില കേസുകളിൽ നമ്മൾ പലപ്പോഴും ധരിക്കും, സാങ്കേതികമായി നടക്കാത്ത കാര്യമാണല്ലോ, സാങ്കേതികത്വം ഒരു പ്രധാനപ്പെട്ട കടമ്പയായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പാർട്ടിക്കാരനായ മുൻ മന്ത്രി, മുൻ എം എൽ എ ശ്രീകൃഷ്ണൻ കടിയാമ്പറമ്പിൽ, അദ്ദേഹം ഗുരുതരമായ രോഗം ബാധിച്ച് ഇവിടെ ആർ സി സി കിടക്കുക. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു മരുന്ന് വേണമായിരുന്നു. മരുന്ന് വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ വേണം. ഞങ്ങളുടെ പാർട്ടിയുടെ കയ്യിൽ കാശില്ല. വെളിയമ്പാർഗവനും ഞാനും മുഖത്തോട് മുഖം നോക്കി. നമ്മൾ രണ്ടുപേരാ സെൻറ്ററിലുള്ളത്. അപ്പോഴ് ഞാൻ അവസാനം ആശ്രയം കണ്ടത് ഉമ്മൻചാണ്ടിയാണ്. ആദ്യത്തെ വിളിച്ച് ഞാൻ പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ എന്താ? ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊരു പ്രശ്നമാണ്, അത് പന്നിയ അങ്ങനെ ഇതുവരെ ആർക്കും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്താലല്ലേ ഒരു കീഴ്വഴക്കമാവും. അല്ല, അത് അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, റിപ്പോർട്ട് എനിക്കയക്കും. അന്ന് രാത്രി 12:30 ഉറക്കമളച്ച് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു വെളുപ്പിന് 7 മണിക്ക് വീട്ടിൽ ചെല്ലാൻ. 7 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പം മുഖ്യമന്ത്രി അവിടുന്ന് പോയിരിക്കുന്നു. ഞാൻ ധരിച്ചോ ഇദ്ദേഹം പറഞ്ഞ വാക്ക് മറന്നുപോയോ? എന്നാൽ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നു, പന്നിയൻ വന്നാൽ വക്കം പുരുഷോത്തര വീട്ടിൽ പോകണം. വക്കം ചെന്നപ്പോൾ പറഞ്ഞു സാങ്കേതികമായി അനുവദിക്കാൻ പറ്റില്ല, ഇതുവരെ ആർക്കും കൊടുത്ത കീഴ്വഴക്കമില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് സാധാരണ കാര്യമല്ല. എം എൽ എമാർ എല്ലാവരും സമ്പന്നരായിരിക്കണമെന്നില്ല. എക്സ് എം എൽ എമാർ, അവർക്ക് മുൻകൂട്ടി കാശ് കിട്ടേണ്ട കാര്യമുണ്ടാവും. അങ്ങനെ വരുമ്പം നമുക്കെന്താ പരിഹാരം? ഒരു കീഴ്വഴക്കമല്ലേ ഒരു നിയമമാവുന്നത്? ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കണം. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നിയമ നടപടി സ്വീകരിച്ച ഉമ്മൻചാണ്ടിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ധരിക്കും ഉമ്മൻചാണ്ടി ഒരു ജനസമ്പർക്ക പരിപാടി, എല്ലാവരും പറയും 2000 രൂപ. ആ 2000 രൂപയുടെ ഒരാശ്വാസമുണ്ട്, ചെറിയ കാര്യമല്ല. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു 2000 രൂപ കിട്ടിയത് ഞാൻ രോഗത്തിന് എല്ലാ കടലാസും കൊടുത്തു. പക്ഷെ 1000 കണക്കിന് ആളുകൾ വരിക. അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആളെയും കൊണ്ടയക്കൂ. ആൾക്കൂട്ടത്തിനടിയിലാണ് പോകുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ആൾക്കൂട്ടമാണ്. വിളിച്ചു പറഞ്ഞാൽ കൈകൊണ്ട് കാണിക്കും ബാത്റൂമിൽ ചെല്ലാൻ, ബാത്റൂമിൽ നിന്ന് കടലാസ് ഒപ്പിടും. അതാണ് മുഖ്യമന്ത്രി. ഇതുപോലെ മനുഷ്യ സ്നേഹത്തിൻ്റെ മഹത്തരമായൊരു മാതൃക. രാഷ്ട്രീയം മാത്രമല്ല, ജനസേവനം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ മാതൃകയാണ്. എൻ്റെ പ്രവർത്തനമാണെൻ്റെ സന്ദേശമെന്ന് പറഞ്ഞതുപോലെ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ പൊതുപ്രവർത്തനമാണ്. പൊതുപ്രവർത്തകർക്കൊരു മാതൃക എന്ന് പറയുന്നതിൽ ഒരു തരത്തിലും എനിക്ക് അശേഷം മടിയില്ല. അങ്ങനെയുള്ള നമ്മുടെ നാടിനു വേണ്ടി ജീവിതകാലം മുഴുവൻ, ഒരു ദിവസം 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ ഉമ്മൻചാണ്ടി ഉറങ്ങും? ഒരു ഉറക്കവുമില്ല. എത്ര മണിക്കൂർ ഞാൻ കണ്ടത് ആ ട്രെയിനിൽ സെക്കൻഡ് ACയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു. രാത്രി മുഴുവൻ അദ്ദേഹം നേരിയ വെളിച്ചത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ബാത്റൂമിൽ പോകുമ്പോൾ പിന്നെയും ലൈറ്റ് കണ്ട് ഞാൻ നോക്കുമ്പോൾ വെളുപ്പിന് 3 മണിയാണ്. ഞാൻ പറഞ്ഞ് ഉറങ്ങുന്നില്ലേ, ചില ഫയൽ കൂടി നോക്കാനുണ്ട്, അത് നോക്കിയിട്ട് ഉറങ്ങാം. അത്രമാത്രം കൃത്യമായി പൊതുപ്രവർത്തനം നടത്തി ഇത്രയും കാലം പ്രവർത്തിച്ച് നമ്മുടെ നാടിന് മാതൃകയായ ആ പൊതുപ്രവർത്തകർ നമ്മുടെ നാടിൻ്റെ പൊതുവായ സ്വന്തം സ്വത്താണ്, കേരളത്തിൻ്റെ സ്വത്താണ്, നമ്മുടെ എല്ലാം സ്വത്താണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് മായുമില്ല, മായുമില്ല, ഒരിക്കലും മായുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അനുകരിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹത്തോടുള്ള കടമ നിർവഹിക്കാൻ കഴിയൂ. ആ കാര്യത്തിൽ ജനപ്രതിനിധികൾ കുറേ കൂടി ബോധവാന്മാരാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആത്മാവിന് നിത്യശാന്തി തരുമെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ ദുഃഖം ഇതാ. അദ്ദേഹത്തിൻ്റെ മകൻ, ഏത് കാര്യത്തിനും കൂടിയുള്ള മകൻ, എല്ലാ കാര്യത്തിലും നമുക്ക്
ആ കുടുംബത്തെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ആ കുടുംബത്തിനെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ദുഃഖം ഇവിടെ വെച്ച് നമുക്കൊന്നുകൂടി ആവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഈ വിയോഗത്തിൽ, ഈ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPയുടെ പേരിൽ ഞാൻ ആദരാജ്ഞി അർപ്പിക്കുന്നു, നിർത്തുന്നു.